നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സൂപ്പർ സാറാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എത്തി. കുറേ കുട്ടികൾക്ക് സന്തോഷവും അതിനോടൊപ്പം തന്നെ കുറച്ച് കുട്ടികൾക്ക് വിഷമവും, ഈ രണ്ടും വന്നിട്ടുണ്ട്. അതെല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. അത് ഈ വർഷം ആർക്കൊക്കെയാണ് വിഷമം സംഭവിച്ചെന്നുള്ളത് അവരവർക്കൊക്കെ അറിയാം, സന്തോഷമുള്ളവർക്കറിയാം. ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് എന്നുള്ളത് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ റിസൾട്ട് പെർസെൻറ്റേജ് പാസ്സായത് ഏകദേശം 82.95% ആണ് 2023 ഇപ്പോൾ സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ 2022 സംഭവിച്ചത് 83.85 ആണ്. അപ്പോൾ 0.92% ആണ് ഏകദേശം നമുക്ക് വ്യത്യാസം ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 0.9 എടുത്താൽ മതി. 0.9 ഏകദേശം 1%, ഏകദേശം 1% എന്ന് പറയുമ്പോൾ 4000 മേളിൽ ആൾക്കാരുണ്ട് കേട്ടോ, അതുകൂടെ ഓർത്തേക്കണം. അപ്പോൾ ഈ നമ്മുടെ 1% വ്യത്യാസമാണ്. മീൻസ് കഴിഞ്ഞ വർഷം ജയിച്ചവരെക്കാളും ഏകദേശം 4000 കുട്ടികളുടെ പിന്നെയും തോറ്റു. കഴിഞ്ഞ വർഷം തോറ്റവരുടെ എണ്ണത്തിനേക്കാളും കൂടുതൽ പെർസെൻറ്റേജ് കുറയുവാണ് ചെയ്തത്. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് വേണ്ടി, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ വേണ്ടി മെനക്കെട്ടു. എന്നിട്ട് നമ്മളുടെ ടോട്ടൽ പെർസെൻറ്റേജിന് കുറവുണ്ടായി. അതിൻ്റെ കാരണങ്ങളുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരാം. ഇന്നിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അങ്ങോട്ട് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ജയിച്ചവർക്കിപ്പോൾ സന്തോഷിക്കേണ്ട സമയം തന്നെയാണ്. മാറ്റമില്ല, അടിപൊളിയായിട്ട് സന്തോഷിക്കണം. മറ്റുള്ളവർ വിഷമിക്കുക എന്നുള്ളതല്ല വേണ്ടത്. സധൈര്യം മുന്നോട്ട് വന്ന് ഇനി എന്ത് ചെയ്യണം, ഈ ചുരുങ്ങിയ കാലയളവുണ്ട്, ഇപ്പം നമുക്കൊരു ടൈമുണ്ട്, ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ അവരോടൊപ്പം ഇപ്പം ജയിച്ച് നിൽക്കുന്ന അവരോടൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിലോ എത്താനുള്ള വഴി തേടുക. അതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇതെല്ലാ വർഷങ്ങളിലും ഒത്തിരി കുട്ടികൾ ഈ സമയത്തുണ്ടാകുന്നൊരു വിഷമമുണ്ട്. അതിനെ ഓവർകം ചെയ്ത് അവർ മുന്നിലെത്താറുമുണ്ട്. അവരൊറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ചിലപ്പോൾ 2-3 സബ്ജക്റ്റുകളൊക്കെ പോയിട്ടുണ്ടാവും, നമുക്കതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് എഴുതിയെടുക്കാം. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ ജയിച്ചവർക്ക് ഫുൾ, ജയിച്ചവർക്ക് ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. തോറ്റവർക്ക്, ഫെയിലായവർക്ക് ആ സബ്ജക്റ്റുകളൊക്കെ എഴുതുകയും ചെയ്യാം. നമ്മുടെ 21 നമ്മുടെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം എല്ലാ വർഷത്തെ പോലെ തന്നെ ഏകദേശം 26, 27, 28 ദിവസം നമുക്ക് പഠിക്കാനുണ്ട് താനും. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഫെയിലായവർക്ക് മുന്നിലെത്താൻ പറ്റിയിരിക്കും, ഒരു സംശയമില്ല. ഓക്കെ, മറ്റുള്ളവരൊക്കെ അപ്പോൾ ജയിച്ചവരെന്ത് ചെയ്യുക, അടുത്ത പടി ചവിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെയൊക്കെ കുട്ടികളെ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. വീട്ടുകാരാണെങ്കിലും എല്ലാം പുറകെ നടന്ന് പറയുന്നുണ്ടായിരുന്നു, എടാ പടിയെടാ പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ നമ്മളൊരു റിയൽ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുക, ഉറപ്പായിട്ടും ജയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും മാക്സിമം ജയിക്കട്ടെ. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയാം, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റാണ് അതിന് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മുടെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. വളരെ കുട്ടികളെ, ഒത്തിരി പേരെ എല്ലാ വർഷങ്ങളിലും ജയിപ്പിച്ച് വിടുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള എല്ലാ വഴികളും വളരെ എളുപ്പത്തിൽ കിട്ടും. പിന്നെ നമ്മുടെ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ പാസ്സായിട്ടുണ്ട്, അടിപൊളിയായിട്ട് പാസ്സായിട്ടുണ്ട്, ഫുൾ മാർക്കോടുകൂടി മിന്നും ജയം എന്ന് തന്നെ എനിക്ക് പറയാം. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ രണ്ടിടത്തും 100% ഫുൾ മാർക്കുള്ളവർ തന്നെ ഒത്തിരി പേരുണ്ട്. നല്ല രീതിയിൽ കൂടെ ഒത്തിരി പേര് ജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 200 വാങ്ങിച്ചവർ ഒത്തിരി പേരാണ്. അതിപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു നമ്പർ തന്നെയാണ്, 200 സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഫുൾ മാർക്കോടുകൂടി. നെക്സ്റ്റ് പിന്നെ പ്ലസ് വണ്ണിനേക്കാളും കൂടുതൽ പ്ലസ് ടുവിന് ഒത്തിരി പേര് മാർക്ക് കൂട്ടിയിട്ടുണ്ട്. അതും നമുക്കൊരു സന്തോഷമുണ്ട്, കാരണം പ്ലസ് ടു ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നല്ലൊരു പെർഫോം ചെയ്തവരുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഫെയിലായവർ കണ്ട് വിഷമിക്കാനൊന്നും പോകണ്ട. നമ്മളുടെ കാര്യം നമ്മളിപ്പോൾ തീരുമാനിക്കുക എന്താണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ മുതൽ, അല്ല വിഷമിച്ചൊരിടത്ത് മാറിയിരുന്ന് ആരെ ഫോൺ ചെയ്യാതെ അങ്ങോട്ട് മാറിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ പിന്നെ നമ്മുടെ ഉണ്ടാകുന്ന ഫീലിങ്സ് ആണ്, അതൊക്കെ മാറ്റി വെച്ചേക്കുക. ഓക്കെ, ഇനി ഒന്നുമില്ല, നമ്മൾ ബി പോസിറ്റീവ്, മുന്നോട്ട് പോവുക. നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതങ്ങോട്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ 3 സബ്ജക്റ്റിൻ്റെയും ക്ലാസ് തരുന്നുണ്ട്. ഏതൊക്കെയാണ്? മാത്സ് ഉണ്ട്, പ്ലസ് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. എല്ലാം ഇത്രയും മെച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. അതുമാത്രം നമ്മൾ ഉറപ്പിച്ച് തരും. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പറിലോട്ട് ഒന്നുകിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യുക. ഓക്കെ,
ഇത് ചെയ്താൽ മതി എന്നിട്ട് പേരും നിങ്ങളുടെ ക്ലാസ് കിട്ടേണ്ട നമ്പറും ഇട്ട് തന്നാൽ മതി ജിപേ ചെയ്ത് കഴിഞ്ഞാൽ മതി ഇത് രണ്ടെണ്ണം ആണെങ്കിൽ ഇത്രയും പ്ലസ് ചെയ്യുക മൂന്നെണ്ണം ആണെങ്കിൽ മൂന്നും കൂടെ ഒന്നാണെങ്കിൽ ഒന്ന് ഏതാണെന്ന് കൃത്യമായിട്ട് പറയുക ഓക്കെ സമയം കളയേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഒത്തിരി കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സമയം കളയേണ്ടെന്ന് പറഞ്ഞത് ഏത് മൂന്നും കൂടി വേണമെങ്കിൽ മൂന്നിൻ്റെ കാര്യം പറയുക അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വേറെ ഒന്നും വിഷമിക്കേണ്ട ഇതെല്ലാ വർഷങ്ങളും സംഭവിക്കുന്ന ഒരു സാധാരണ കാര്യം എന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ പിന്നെ നമ്മുടെ എ പ്ലസിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ഏകദേശം 33,815 പേർക്കാണ് ടോട്ടൽ ആൾക്കാരിൽ നിന്നും ഫുൾ എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വിജയം വന്നേക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ് ഏകദേശം 87% ആണ് ഏറ്റവും കുറഞ്ഞ് നമ്മുടെ സ്ഥലത്തിനടുത്ത് തന്നെയാണ് എൻ്റെ ആലപ്പുഴയാണ് ജില്ല അടുത്തത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കുറഞ്ഞ് വന്നേക്കുന്നത് കേട്ടോ അത് ആദ്യമായിട്ടുള്ള സംഭവമല്ല നേരത്തെ അത് സംഭവിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പിന്നെ അത് ടോപ്പ് അങ്ങോട്ട് മടക്കിയിട്ട് കയറാറുണ്ട് ഈ വർഷം പിന്നെ താന്നു അതിലൊന്നും കാര്യമില്ല ഏകദേശം 78% അടുത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടോ നമ്മുടെ ടോട്ടൽ പെർസെൻ്റ് 82 ആണ് അപ്പോൾ 78 വന്നുള്ളൂ പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ 87 എറണാകുളം പിന്നെ ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത് 4,597 മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു കണക്ക് എന്നുള്ളേ ഉള്ളൂ നമുക്ക് ഇനി മറ്റുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള സ്വന്തം പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ജയിച്ചവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് അവരുടേതായിട്ട് ഓരോരുത്തർക്കും ഇപ്പോൾ ഏകദേശം ഓരോ ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് ഉറപ്പിച്ച് വന്നിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാവരുടെ തീരുമാനമെടുത്ത് നിങ്ങളുടെ വീട്ടുകാരെല്ലാം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക അത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ജയിച്ചവർക്കെല്ലാം വിജയാശംസകൾ നേരുന്നു പിന്നെ തോറ്റവർ ഞാൻ പറഞ്ഞു ഫെയിലായത് ഒരു പ്രശ്നമല്ല അതൊക്കെ നമ്മളിങ്ങോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതുടനെ മുറിവുണക്കി മുന്നോട്ട് പോവുക ദാറ്റ്സ് ഓൾ ഇതൊന്നൊരു വിഷയമേ അല്ല ഓക്കെ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനമെടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള എന്തായാലും മുന്നോട്ടുള്ള കോഴ്സുകൾക്കാണെങ്കിലും എല്ലാവർക്കും മനസ്സുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ